സ്മാർട്ട് ഫോൺ യൂസർമാരിൽ ഗൂഗിൾ ഫോട്ടോസ് എന്ന ആപ്പ് ഉപയോഗിക്കാത്തവർ ചുരുക്കമായിരിക്കും. ഒരു ഗാലറി ആപ്പ് എന്നതിലുപരി ഗൂഗിൾ ഫോട്ടോസിനുള്ള അധിക സവിശേഷതകളാണ് യൂസർമാരെ അതിൻ്റെ ഫാനാക്കി മാറ്റിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരിധിയില്ലാത്ത സൗജന്യ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ സ്റ്റോറേജ് ആയിരുന്നു. സ്മാർട്ട് ഫോൺ ക്യാമറകൾ ഏറ്റവും മികച്ച ചിത്രങ്ങൾ നൽകുന്ന ഇക്കാലത്ത് ഫോൺ ഉള്ളവരെല്ലാം ഫോട്ടോഗ്രാഫർമാരാണ്. അതുകൊണ്ട് തന്നെ ചിത്രങ്ങളുടെ എണ്ണവും സൈസും കാരണം ഫോൺ സ്റ്റോറേജ് മതിയാവാതെ വരുന്ന സാഹചര്യമുണ്ട്. അവിടെ രക്ഷകനായി പ്രവർത്തിച്ചത് ഗൂഗിൾ ഫോട്ടോസ് ആയിരുന്നു. ഗൂഗിൾ ഫോട്ടോസ് ആപ്പിലൂടെ എത്ര വേണമെങ്കിലും ചിത്രങ്ങൾ ഗൂഗിൾ അവരുടെ ക്ലൗഡ് സ്റ്റോറേജിൽ ശേഖരിക്കാൻ അവസരം നൽകിയിരുന്നു. ഗൂഗിൾ ഫോട്ടോസിൽ സൗജന്യ സേവനം ലഭ്യമാകില്ലെന്ന് നേരത്തെ തന്നെ ഗൂഗിളിൻ്റെ അറിയിപ്പുണ്ടായിരുന്നതാണ്. അതിൽ യാതൊരു മാറ്റവും ഗൂഗിൾ വരുത്തിയിട്ടുമില്ല. എന്നാൽ ഗൂഗിൾ ഫോട്ടോസിൻ്റെ സൗജന്യ സേവനം ഈ മാസം കൂടി ലഭ്യമാകുകയുള്ളൂ. ജൂൺ 1 മുതൽ ഉപഭോക്താക്കൾക്ക് ഓരോ അക്കൗണ്ടിനും 15 GB എന്ന സൗജന്യ പരിധി നിലനിർത്തും. അതിൽ കൂടുതൽ സ്റ്റോറേജ് ആവശ്യമുള്ളവർക്ക് പണം നൽകേണ്ടി വരും. ഗൂഗിൾ ഡ്രൈവിൻ്റെ സ്റ്റോറേജ് പ്രോഗ്രാമുകളിലെ അധിക മാറ്റങ്ങളോടൊപ്പമാണ് ഇതും സംഭവിക്കുന്നത്. ഗൂഗിൾ വർക്ക് സ്പേസ്, ഡോക്യുമെൻറ്റുകളും സ്പ്രെഡ്ഷീറ്റുകളും ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. എന്നാൽ കുറഞ്ഞത് 2 വർഷമായി ലോഗിൻ ചെയ്യാത്ത നിഷ്ക്രിയ അക്കൗണ്ടുകളിൽ നിന്നും ഡാറ്റ ഇല്ലാതാക്കാനും ഗൂഗിൾ ആരംഭിച്ചു. ഫോണിൽ ഡാറ്റ അധികമുള്ളപ്പോൾ യൂസർമാർക്ക് ഏറ്റവും ആശ്വാസമായിരുന്നു ഗൂഗിൾ ഡ്രൈവ്. എത്ര ഡാറ്റ വേണമെങ്കിലും പരിധിയില്ലാതെ മാറ്റാനും ബാക്കപ്പ് ഉപാധി എന്ന നിലയിലും ഗൂഗിൾ ഡ്രൈവ് മികച്ച സേവനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. 2021 ജൂൺ 1 മുതൽ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോകളും ഡോക്യുമെൻറ്റുകളും 15 GB പരിധിയിൽ വരില്ല. ഈ തീയതിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന ഫയലുകൾക്ക് 15 GB ക്യാപ് നിലവിൽ വരും. 3 പാക്കേജുകളായാണ് അധിക സ്റ്റോറേജ് ഗൂഗിൾ യൂസർമാർക്ക് നൽകുന്നത്. പ്രതിമാസം 130 രൂപ കൊടുത്ത് 100 GB സ്റ്റോറേജ് സ്പേസ് നൽകുന്നതാണ് ആദ്യത്തെ പാക്കേജ്. ഒരു വർഷത്തെയാണെങ്കിൽ 1300 രൂപയുടേതാണ്. 210 രൂപയുടെ പ്ലാനിൽ 200 GB ഡാറ്റയാണ് ബാക്കപ്പിൽ ഉപയോഗിക്കാനാവുക. പ്രതിമാസം 650 രൂപയാണ് മറ്റൊരു പ്ലാൻ. കിട്ടുന്ന സ്പേസ് 2 TB. ഒരു വർഷത്തേക്ക് വേണമെങ്കിൽ 6500 രൂപയ്ക്കും ഇത് ലഭ്യമാക്കും. ആൻഡ്രോയിഡ് യൂസർമാർക്കും ആപ്പിൾ യൂസർമാർക്കും പ്ലാനുകൾ ഒരേപോലെ ബാധകമാണ്. 195 രൂപയുടേതാണ് പ്രാരംഭ പ്ലാൻ.